ഹേ വെൽക്കം ബാക്ക് ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. നോർമലി നമ്മുടെ ചാനലിൽ കൂടുതലും കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോസാണ് ചെയ്യാറുള്ളത്. എന്നാലും അതിനിടയ്ക്ക് ഞങ്ങൾ അലറ ചില്ലറ തട്ടിക്കൂട്ടൽ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു തട്ടിക്കൂട്ടൽ വീഡിയോ ആണ് ഇന്നത്തേത്. മറ്റൊന്നുമല്ല, നമ്മുടെ മൊബൈൽ ഫോൺസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാലങ്ങളായിട്ട് രണ്ടെണ്ണം എൻ്റെ കൂടെ തന്നെയുണ്ട്, എനിക്ക് അത്ര ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇതിന് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്, പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഇതിന് മുന്നേ നിങ്ങൾ വേറെ ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അറിയാമെന്നുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് എ കമൻറ്റ് ഡൗൺ. സോ വിത്തൗട്ട് മേക്കിംഗ് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഡുവൽ സ്പേസ്. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് സിമൾട്ടേനിയസ്ലി സെയിം ആപ്പിൻ്റെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് റൺ ചെയ്യുക എന്നുള്ളതാണ്. ടു പുട്ട് ഇറ്റ് ഇൻ എ സിമ്പിൾ വേർഡ്സ്, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു വാട്സാപ്പ്, ഒരു ഇൻസ്റ്റാഗ്രാം, ഒരു ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ നമുക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വേണം ഫോർ സം അതർ റീസൺസ്, ഫോർ സം അതർ ഓർ ഫോർ സം അതർ പർപ്പസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഡുവൽ സ്പേസ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് വാട്സാപ്പിലെ രണ്ട് അക്കൗണ്ട്, ഫേസ്ബുക്കിലെ രണ്ട് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ട്, നമ്മുടെ ഒരേ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ ഫംഗ്ഷനാലിറ്റി ക്ലോണിംഗ് ആണ്. ക്ലോണിംഗ് ഒരു ബയോളജിക്കൽ ടേം ആണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനൊന്നും എനിക്ക് ബയോളജിക്കലി പറയാൻ അറിയത്തില്ല, ബട്ട് എനിക്കറിയാവുന്ന രീതിക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. സോ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡുവൽ സ്പേസ് സജഷൻസൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതിലൊരെണ്ണം ക്ലിക്ക് ചെയ്തു, ഡുവൽ സ്പേസും ഓപ്പൺ ആക്കി. സോ ഞാനിവിടെ ഇൻസ്റ്റാൾ ഇടാണ്. മീൻ വൈൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. സോ ഇതിന് 100 മില്യൺ ഡൗൺലോഡ്സ് ആണ്, അതുപോലെ 4.2 സ്റ്റാർസ് ഉണ്ട്, 6.5 MB ആണ് ഇതിൻ്റെ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡുവൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. പക്ഷേ അതിന് ആ സൈസ് തന്നെയാണ്, അതിൻ്റെ സിമിലർ സൈസ് തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ പവർ കൺസപ്ഷനും സി പി കൺസപ്ഷനും ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ നോക്കുക, 6.5 MB ഉള്ളൂ. ഈ ഒരു 6.5 MB ഉള്ള ഡുവൽ സ്പേസിനുള്ളിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട്സുകളാണ് നമ്മൾ ക്ലോൺ ചെയ്തിടുന്നത്. സോ ലോ പവർ കൺസപ്ഷനും ലോ സി പി യു കൺസപ്ഷനും തന്നെയായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ് ന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സൗകര്യം പോലെ വായിച്ച് നോക്കുക. സോ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൻഡ്രോയിഡ് 4.1 OS മുതൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ 2017 July 11 ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 2020 July 7 ഇതിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആഡുകൾ കുറച്ച് അധികം ഉണ്ട്, അതിവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടെയ്ൻ ആഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഡുവൽ സ്പേസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഞാനിതിവിടെ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു ആഡ് കയറി വരുന്നതിനകത്ത് ആഡ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മളോട് നമ്മുടെ ഫയൽസും ഫോട്ടോസും ഒക്കെ ആക്സസ് ചെയ്തോട്ടെ എന്ന ഡുവൽ സ്പേസ് പെർമിഷൻ ചോദിക്കുകയാണ്. അലവ് കൊടുക്കുക. ഇത് അലവ് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഡുവൽ സ്പേസിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. ഇത് നമുക്ക് ആഡ്സ് റിമൂവ് ചെയ്യണോ എന്ന് ചോദിക്കുന്ന VIP പ്രിവിലേജ് ആണ്. നിങ്ങളിത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും ആഡുകളൊന്നും ഈ ഒരു സ്പേസിൽ വരുന്നില്ല ഞാനിതുവരെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ ഡുവൽ സ്പേസ് അത് ക്ലോൺ ചെയ്തതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്സ് ക്ലോൺ ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1 മുതൽ 20 ആപ്ലിക്കേഷൻ വരെ നിങ്ങൾക്ക് ഡുവൽ സ്പേസിനകത്ത് ക്ലോൺ ചെയ്തിടാം. അപ്പോൾ എനിക്ക് ക്യാഷ് കെയർ എന്ന് പറയുന്നതിന് ഒരു സെക്കൻഡ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ക്ലോൺ ചെയ്യുക. ഇത് ക്യുക്ക് ക്ലോണിംഗ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോൺ ചെയ്ത് കിട്ടും. ദെൻ അത് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഒരു സെക്കൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുവാണ്, ക്ലോണിംഗ് വാട്സാപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആഡ് ആണ് ഇവിടെ കയറി വരുള്ളൂ, ഒരേ ഒരു ആഡാണ് ഇവിടെ ഈ സമയത്ത് കയറി വരുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക, ദെൻ വാട്സാപ്പിൻ്റെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒറിജിനൽ വാട്സാപ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ഡുവൽ സ്പേസിലുള്ള വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്ഗ്രേഡ് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അതുപോലെ നമ്മുടെ ഒറിജിനൽ വാട്സാപ്പ് ഡിലീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഡുവൽ സ്പേസിലെയും വാട്സാപ്പ് ഡിലീറ്റായി പോകും. പക്ഷേ നമ്മുടെ ഫോട്ടോസും മീഡിയാസും ഡോക്യുമെൻറ്റ്സും ഒന്നും നഷ്ടപ്പെട്ട് പോകത്തൊന്നുമില്ല. അത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിനെ ഒരിക്കലും ഇൻ്റർഫിയർ ചെയ്യുന്നില്ല, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഈ ഡുവൽ സ്പേസ് എടുത്ത് നോക്കാൻ പറ്റും എന്നില്ല, ആഡുകൾ കൂടുതൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ഷോർട്ട്കട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ക്രിയേറ്റ് ഷോർട്ട്കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങളിതിങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിവിടെ റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് റീനെയിം ചെയ്യാം, വാട്സാപ്പ് സെക്കൻഡ് അക്കൗണ്ട്. കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പേര് കൊടുത്ത് അത് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ വന്നിട്ടുണ്ടാകും, നമുക്ക് നോക്കാം. കണ്ടോ, വാട്സാപ്പ് സെക്കൻഡും എൻ്റെ ഒറിജിനൽ വാട്സാപ്പും ആണിത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു എൻ്റെ രണ്ട് അക്കൗണ്ട്. ഒരെണ്ണത്തിൻ്റെ അക്കൗണ്ട് സോണി അറ്റ് വർക്ക്, ഒരു വിജയുടെ DP ആണ് ഇട്ടിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, കാരണം ഇത് ആവശ്യം വരുന്നുണ്ട് നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ പറയുമ്പോൾ. ഇതിനടുത്തത് എൻ്റെ വേറൊരു അക്കൗണ്ട് സോണി ലീഫ. ഓക്കെ,
ഇനി നമുക്ക് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഡുവൽ സ്പേസിൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചു നോക്കാം, എത്ര പെട്ടെന്ന് അതിനകത്ത് ഡെലിവർ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ സ്പേസിൽ നിന്ന് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചു നോക്കാം, എൻ്റെ ഡെലിവറി ടൈം ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വാട്സാപ്പ് എടുത്തു എൻ്റെ ആ പുതിയ അക്കൗണ്ട്, സോണി ഒറിജിനൽ എന്നാണ് ഞാൻ ആ നമ്പർ സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഹായ് എന്ന് കൊടുത്തു, അത് ഡെലിവർ ആയ ഉടനെ തന്നെ എനിക്ക് ഡുവൽ സ്പേസിൽ മെസ്സേജ് വന്നു. ഇനി ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുവാണ്, ഹലോ സെൻഡ് കൊടുക്കുവാണ്, ബട്ട് റിപ്ലൈ സെൻഡ് ആവില്ല, ഒരുപാട് ടൈം എടുക്കും കണ്ടോ, റിപ്ലൈ സെൻഡ് ആവില്ല. ആ ഒരു ഡ്രോബാക്കാണ് എനിക്ക് ഈ ഒരു ഡുവൽ സ്പേസിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് എടുത്തു, എൻ്റെ കണ്ടോ മെസ്സേജ് ഡെലിവർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് തിരിച്ച് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഡെലിവറി ടൈം നമുക്ക് നോക്കാം. ഹലോ, അവിടെയും എനിക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട്.